ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ IIT ജാം ഫിസിക്സ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള അതിൽ തന്നെ വെക്റ്റർ കാൽക്കുലസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസാണ്. ഒരു മൂന്ന് പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ പഠിച്ചിട്ടുള്ള ഗോസസ് ഡൈവേർജൻസ് തിയറത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യം, അതായത് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 46 ആണ് 2019 ജാമിലെ. ഇത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, NAT, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യമാണ്. ഇതിൽ ഓപ്ഷൻസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇതിൽ നെഗറ്റീവ് മാർക്കിംഗും ഇല്ലാത്തൊരു ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫ്ലക്സ് ഓഫ് ദ ഫങ്ഷൻ F ഈസ് ഈക്വൽ ടു വെക്ടർ എഫ് വൈ സ്ക്വയർ എക്സ് ക്യാപ് പ്ലസ് 3xy മൈനസ് സെഡ് സ്ക്വയർ വൈ ക്യാപ് പ്ലസ് 4yz സെഡ് ക്യാപ് പാസിംഗ് ത്രൂ ദ സർഫേസ് ABCD അലോങ് എൻ ഈസ് ഡാഷ്. അപ്പോൾ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്, ഫിഗർ. ഈ ഫിഗറിലെ ABCD എന്ന് പറയുന്ന ഫേസ് ആണ് ഈ ഫേസ് ABCD. ഇതിൽ കൂടി കടന്നു പോകുന്ന ഫ്ലക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സമാനമായിട്ടുള്ള പ്രോബ്ലം ഗോസസ് ഡൈവേർജൻസ് തിയറത്തിൽ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അത്തരം ചോദ്യങ്ങളാണ് ജാമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലക്സ്. ഉദാഹരണമായിട്ട് ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. ഫ്ലക്സ് ഓഫ് എനി വെക്റ്റർ, ഇലക്ട്രിക് ഫീൽഡിലെ വെക്റ്റർ ആണ്, ദാറ്റ് ഈസ് E.dA. അതുപോലെ നമുക്കിവിടെ ഫ്ലക്സ് ഓഫ് എഫ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ, ഈ വെക്റ്റർ ഫംഗ്ഷൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സർഫേസ് ഇൻ്റഗ്രൽ, ഇവിടെയൊക്കെ സർഫേസ് ഇൻ്റഗ്രൽ ആണ്, F.dA എന്ന് നമുക്ക് എഴുതാം. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ. ഇനി വാട്ട് അബൌട്ട് ദിസ് DA? DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ABCD സർഫേസ്. ഇതിൻ്റെ ഏരിയയാണ് ഈ DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഏരിയയുടെ പ്രത്യേകത, ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണെന്നറിയാം. ഇപ്പം ലെങ്ത് ഏത് വരും? ദിസ് വിൽ ബി ദ ലെങ്ത് അല്ലേ. ഈ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആക്സിസിന് സമാന്തരമാണ്? എക്സ് ആക്സിസിന് സമാന്തരമാണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ DX. നമുക്കതിനെ DX എന്ന് എഴുതാം. ഇനി ഏതാണ് ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത്, ബ്രെഡ്ത്ത് ഒക്കെ ഏത് പറയാം? ഇതാണ് അതിൻ്റെ ഹൈറ്റ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആക്സിസിന് സമാന്തരമാണ്? നമ്മുടെ ഈ Z ആക്സിസിന് സമാന്തരമാണ്. ദിസ് ഈസ് എ DZ. DX ഇൻറ്റു DZ. ഇനി ഏരിയ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലോ, എങ്കിൽ ഈ ഏരിയക്ക് ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാവും. ആ ഓറിയൻറ്റേഷൻ എങ്ങോട്ടേക്കാണ് തന്നിരിക്കുന്ന ചിത്രത്തിൽ? ദാറ്റ് ഈസ് അലോൺ ദിസ് എൻ ഡയറക്ഷൻ. ദിസ് എൻ ഈസ് ഡയറക്ടർ അലോൺ ദ പോസിറ്റീവ് വൈ ആക്സിസ്. ദെർഫോർ ദിസ് ഈസ് നത്തിങ് ബട്ട് വൈ ക്യാപ്. ദാറ്റ് റൈറ്റ്, ദിസ് ഈസ് എ വൈ ക്യാപ്. ഓക്കെ, ഇനി നമുക്ക് F.dA ഈ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഈ F.dA എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. എന്താണ് നമ്മുടെ F.dA എന്ന് നോക്കാം. F.dA മീൻസ് ഇവിടെ F.dA എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം മാത്രം എഴുതിയാൽ മതി. നമ്മൾ മുമ്പ് ഗോസസ് ഡൈവേർജൻസ് തിയറം തിയറി പാർട്ട് ഡിസ്കസ് ചെയ്ത ഭാഗത്ത് ചെയ്ത പോലെ Y കമ്പോണൻസ് വരുന്നത് മാത്രം എഴുതിയാൽ മതി. Y കമ്പോണൻസ് വരുന്നത് ഇതിൽ നമ്മുടെ ഈ ടേമാണ് തന്നിരിക്കുന്ന എഫിൽ, 3x - y z². കാരണം എന്തായിരിക്കും? ഈ F.dA ചെയ്യുമ്പോൾ ഈ y.x 0 ആയി പോവും, y.z 0 ആയി പോവും, സർവൈവ് ടേം y.y മാത്രമായിരിക്കും. ഓക്കെ, 3xy - z² y.dA ഈ ക്വാണ്ടിറ്റി dx dz y. അപ്പോൾ y.y 1 ആയി പോയി. ഫോർ ദിസ് 3x
y minus z square dx dz. Okay. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് ഈ സർഫേസ് നമ്മുടെ ഈ എ ബി സി ഡി എ എന്ന് പറയുന്ന സർഫേസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ആക്സിസിലെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ദിസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് വൈ ഈസ് ഈക്വൽ ടു വൺ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ദിസ് ഏരിയ ഈസ് ലൊക്കേറ്റഡ് അറ്റ് വൈ ഈസ് ഈക്വൽ ടു വൺ. ഈ വൈയുടെ വാല്യൂ നമുക്ക് ഇവിടേക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെർഫോർ ദിസ് ഈസ് ത്രീ എക്സ് മൈനസ് സെഡ് സ്ക്വയർ വൈ ഒന്നായി ടി എക്സ് ഡി സെറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സർഫേസ് ഇൻ്റഗ്രൽ ആണോ ചോദിച്ചിട്ടുള്ളത്, സർഫേസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എ കാണണം. കാണുന്ന സമയത്ത് നമുക്കിവിടെ രണ്ട് ഇൻ്റഗ്രൽ വരും, ഡി എക്സിനും ടി സെറ്റിനും രണ്ട് ഇൻ്റഗ്രൽ. ത്രീ എക്സ് മൈനസ് സെഡ് സ്ക്വയർ ഡി എക്സ് ഡി സെറ്റ്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എക്സിൻ്റെ വേരിയേഷൻ. എക്സിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ എക്സ് വേരി ചെയ്തിരിക്കുന്നതാ സീറോ ടു വൺ, എക്സ് സീറോ ടു വൺ. ദെൻ സെഡിൻ്റെ വേരിയേഷൻ അല്ലേ വൺ ആണ്, ഇസ് സെഡ് ആൾസോ സീറോ ടു വൺ. അതുകൊണ്ട് നമ്മുടെ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് ഇവിടുന്ന് എവിടെ കൊടുക്കാം, സീറോ ടു വൺ, സീറോ ടു വൺ എന്ന് വെക്കാം. ഇനി ഈ ഇൻ്റഗ്രേഷൻ നമുക്കൊരു ഓർഡറിൽ ചെയ്യാം, ആദ്യം ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് സീറോ ടു വൺ ത്രീ എക്സ് മൈനസ് സെഡ് സ്ക്വയർ ഡി എക്സ് ആദ്യം കണ്ടുപിടിക്കാം. ദിസ് വിൽ ബി ത്രീ എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് സെഡ് സ്ക്വയർ എക്സ് ലിമിറ്റ് സീറോ ടു വൺ. ദാറ്റ് ഈസ് ത്രീ എക്സിൻ്റെ സ്ഥാനത്ത് ഒന്ന് എടുത്താൽ വൺ ബൈ ടു, ത്രീ ബൈ ടു മൈനസ് സെഡ് സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുത്തു. ഈ വാല്യൂ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ അവർ എക്സ്പ്രഷൻ വിൽ ബി സീറോ ടു വൺ, ഇതിൻ്റെ സ്ഥാനത്തേക്ക് ത്രീ ബൈ ടു മൈനസ് സെഡ് സ്ക്വയർ ഡി സെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക, ത്രീ ബൈ ടു സെറ്റ് മൈനസ് സെഡ് ക്യൂബ് ബൈ ത്രീ. ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് സീറോ ടു വൺ അപ്ലൈ ചെയ്യണം. സീറോ ടു വൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ബൈ ടു മൈനസ് വൺ ബൈ ത്രീ ഈസ് സിക്സ് വരും, നയൻ മൈനസ് ടു മീൻസ് സെവൻ വരും. സെവൻ ബൈ ടു എന്ന് സിക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്ര വൺ പോയിൻ്റ് വൺ സംതിങ് വരും. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് വൺ പോയിൻ്റ് വൺ ടു എന്ന് എഴുതാം. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ, റൗണ്ട് ഓഫ് ദ ഡെസിമൽ, റൗണ്ട് ഓഫ് ടു ടു ഡെസിമൽ പ്ലേസസ്. നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് തന്നെ വൺ പോയിൻ്റ് വൺ ടു എന്ന് എഴുതി. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. ദിസ് ആൻസർ ഈസ് വൺ പോയിൻ്റ് വൺ ടു. വളരെ സിമ്പിളാണ് പ്രോബ്ലം, ഒരു വൺ മാർക്ക് ആയിരുന്ന ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ദിസ് ഈസ് എ പാർട്ട് സി ക്വസ്റ്റ്യൻ ആണ്, പാർട്ട് സി ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഗ്രേഡിയന്റിൻ്റെ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഗ്രേഡിയന്റ് പഠിച്ചിട്ടുണ്ട്, ആ ഭാഗത്ത് വന്നിട്ടുള്ളൊരു ചോദ്യം കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. ഈ പ്രോബ്ലം ജാമിന് 2019-ൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്, സെക്ഷൻ ബിയിൽ വരുന്ന പ്രോബ്ലമാണ്. സെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ആൻസറുകൾ ശരിയായിരിക്കും ഓപ്ഷനിൽ, ആ എല്ലാ കറക്റ്റ് ഓപ്ഷനുകളും മാർക്ക് ചെയ്താലേ നമുക്കിതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇതിനെ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാർക്ക് വീതമാണ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ കറക്റ്റായത് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്നും എഴുതണം, നാലെണ്ണം ഉണ്ടെങ്കിൽ നാലും എഴുതണം, രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടും, അത് രണ്ടും മാർക്ക് ചെയ്താലേ ആൻസർ ഫുൾ മാർക്ക് കിട്ടുമോ. ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ലെക്ചർ എയ്റ്റിലെ ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഗ്രേഡിയൻറ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫുള്ളി ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, അതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കൂ നിങ്ങളെ ക്വസ്റ്റ്യൻ, ദ ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് ഹാസ് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു സ്കേലാർ ഫീൽഡിൻ്റെ ഗ്രേഡിയൻറ്റിന് താഴെ പറയുന്ന എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ ചോദ്യം, ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ഗ്രേഡിയൻറ്റ് ഈസ്
പാത്ത് ഇൻഡിപെൻഡൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ലിമിറ്റ് എ ടു ബി, ഇഫ് ടി ഈസ് എ ഇഫ് ടി ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ദെൻ ഡെൽ ഡോട്ട് ടി ഡി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ഓഫ് എ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഇയർ ദ ഗ്രേഡിയൻറ്റ് ഈസ് ഗിവൺ ബൈ ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ ബൗണ്ടറീസ് ദാറ്റ് ഈസ് ടി ബി വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ ബൗണ്ടറി ടി ബി മൈനസ് ടി എ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ ഫൈനൽ പോയിൻ്റ് മൈനസ് ഇനീഷ്യൽ പോയിൻ്റ്. ഇതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. എന്നിട്ട് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണുന്ന ഒരു പ്രോബ്ലം കൂടി നമ്മൾ ചെയ്തിരുന്നു എക്സാമ്പിളായിട്ട്. ഒരു ആൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ബി എന്ന് പറയുന്ന പോയിൻ്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എ എന്ന് പറയുന്ന പോയിൻ്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഒരു ആൾട്ടിമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈറ്റ് കിട്ടും, ഇവിടുത്തെ ഹൈറ്റ് കിട്ടും, അതിൻ്റെ ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ സ്റ്റെയർ കേസിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്താൽ കിട്ടുന്ന ഈ വാല്യൂവിന് തുല്യമായിരിക്കും എന്ന് പഠിച്ചിരുന്നു. അതിൻ്റെ മീൻസ് ദ ലൈൻ ഇൻ്റഗ്രൽ ദ ആർ എച്ച് എസ് ഓഫ് ദിസ് ഇക്വേഷൻ, ദിസ് ഈസ് ദ ആർ എച്ച് എസ്, ആർ എച്ച് എസ് ഓഫ് ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ദിസ് ലൈൻ ഇൻ്റഗ്രൽ ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ദ ഗിവൺ സ്കെയിലർ ഫംഗ്ഷൻ, ഹിയർ ദ സ്കെയിലർ ഫംഗ്ഷൻ ഈസ് എസ്, അതിൻ്റെ ഗ്രേഡിയൻ്റ് ഓഫ് സ്കെയിലർ ഫീൽഡ് മീൻസ് ഡെൽറ്റ എസ് ഡോട്ട് ഡി എൽ, ഇഫ് എ ടു ബി ആണെങ്കിൽ ദറ്റ് ഈസ് എസ് ബി മൈനസ് എസ് എ, ദിസ് ഈസ് എ ലൈൻ ഇൻ്റഗ്രൽ ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ദെർഫോർ ക്വസ്റ്റ്യൻ ദിസ് ഈസ് ട്രൂ. നെക്സ്റ്റ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ഗ്രേഡിയൻ്റ് ഈസ് സീറോ, അത് ശരിയാണ് അല്ലേ? ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഗ്രേഡിയൻ്റ് ഈസ് സീറോ മീൻസ് ഈ എസ് ബിയിലെ വാല്യൂം എസ് ബി ഈസ് ഈക്വൽ ടു എസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ക്ലോസ്ഡ് ലൂപ്പായി, കാരണം എ എന്ന് പറയുന്ന പോയിൻ്റ് ഈസ് ഈക്വൽ ടു ബി, രണ്ട് പോയിൻ്റിലെയും വാല്യൂയുടെ ഫംഗ്ഷൻ സെയിം ആയിരിക്കും. ദെർഫോർ ദിസ് വിൽ ബി സീറോ. ഇതും നമ്മൾ അന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ആൾസോ വാലിഡ് ഫോർ ദ കേസ് ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കെയിലർ ഫീൽഡ്. നെക്സ്റ്റ് സി ഓപ്ഷൻ, ദ ഗ്രേഡിയൻ്റ് ഓഫ് എസ് ഈസ് എ മെഷർ ഓഫ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓ ചേഞ്ച് ഇൻ ദ ഫീൽഡ് അല്ലേ? അതും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഡൈവേർജൻസ് ഗ്രേഡിയൻ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഗ്രേഡിയൻ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ ഫീൽഡ്. സിയും ശരിയാണ്. ഡി ഓപ്ഷൻ, ഗ്രേഡിയൻ്റ് ഓഫ് എസ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി, നോ ദാറ്റ് ഈസ് റോങ്. ഗ്രേഡിയൻ്റ് ഓഫ്, ഉദാഹരണമായിട്ട് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, വി ഈസ് എ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ദറ്റ് ഈസ് ഈക്വൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ദിസ് നെഗറ്റീവ് സൈൻ. ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമ്മൾ മുമ്പ് പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ഈസ് ആൾവേസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ദെർഫോർ ദിസ് ഈസ് ഫാൾസ്. നമ്മുടെ ഏതൊക്കെ ഓപ്ഷൻസ് ശരിയാണ്? ഓപ്ഷൻ എ, ബി ആൻഡ് സി. Therefore, correct options are, answer is option A, option B and option C. ഈ മൂന്ന് ആൻസർ കറക്റ്റ് ചെയ്താലേ 2 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനും 2019 ജാമിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓപ്ഷന് മാത്രമേ കറക്റ്റ് ആൻസർ ഉണ്ടാവുള്ളൂ, അതിന് 1 മാർക്കാണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ആൻസർ ഉണ്ടാവുള്ളൂ, അത് വെക്റ്റർ കാൽക്കുലേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഭാഗത്തെ ചോദ്യമാണ്. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് വരാം നമുക്ക്. എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ഈസ്. വെക്റ്റർ എയും ബിയും ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഒരു പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ
ഇതൊരു പ്ലെയിൻ. ഈ പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് വെക്ടേഴ്സാണ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. ഇതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ, ഈ പ്ലെയിന് പെർപ്പെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദിസ് ഈസ് എ വെക്റ്റർ പെർപ്പെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ, ദാറ്റ് ഈസ് യൂണിറ്റ് വെക്റ്റർ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഈ എൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് യൂണിറ്റ് വെക്റ്റർ ഈസ് പെർപ്പെൻഡിക്കുലർ ടു ബോത്ത് എ, അല്ലേ, ആംഗിൾ ഈസ് 90 ഡിഗ്രി, ആൻഡ് ആൾസോ ബോത്ത് എ ആൻഡ് ബി. ഇയർ ആൾസോ ബോത്ത് കേസ് ആംഗിൾ തീറ്റ ഷുഡ് ബി 90 ഡിഗ്രി. ഇങ്ങനെയാണല്ലോ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പെർപ്പെൻഡിക്കുലർ ആവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എ ഡോട്ട് എൻ കണ്ടുപിടിക്കണം. എ ഡോട്ട് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എൻ കോസ് തീറ്റ. ഈ എ എൻ കോസ് തീറ്റ എന്താവണം, സീറോ ആവണം, കാരണം തീറ്റ 90 ആണ്. ദറ്റ് ഈസ് എ എൻ കോസ് 90 ആണെന്ന് നമുക്കറിയാം, ഇറ്റ് വിൽ ബി സീറോ. അപ്പോൾ എ ഡോട്ട് എൻ സീറോ ആവണം, ബി ഡോട്ട് എൻ സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് കേസിൽ നമ്മൾ എൻ എന്താണ് എടുത്തിട്ടുള്ളത്, ആ എൻ ദാറ്റ് യൂണിറ്റ് വെക്റ്റർ വിൽ ബി പെർപ്പെൻഡിക്കുലർ ടു ബോത്ത് ബി ആൻഡ് എ. അപ്പോൾ ചോദ്യത്തിലേക്ക് നോക്കൂ, നിങ്ങൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ബി സി ഡി നാല് ഓപ്ഷനുണ്ട്. നമ്മൾ ഓരോ വെക്റ്ററും എൻ ആണെന്ന് എടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യാം. എ ഡോട്ട് എൻ കണ്ടുപിടിക്കാം, എ ഡോട്ട് എൻ കണ്ടുപിടിക്കാം, എ ഡോട്ട് എൻ ഇത് എൻ ആണെന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, ഇതും എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതെടുത്തിട്ട് ബി ഡോട്ട് എൻ കണ്ടുപിടിക്കാം, ഇതെടുത്തിട്ട് ബി ഡോട്ട് എൻ, ഇതെടുത്തിട്ട് ബി ഡോട്ട് എൻ, ബി ഡോട്ട് എൻ. ഞാൻ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡി ഓപ്ഷൻ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ, ഉത്തരത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെയ്യേണ്ട ചോദ്യങ്ങളിൽ പലപ്പോഴും എ ഓപ്ഷൻ ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യം നിങ്ങൾ ബി ഒ സി ഒ ഡി ഓപ്ഷൻ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഡി എടുത്തിട്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡി എടുക്കുക, ഡി ഞാനൊരു യൂണിറ്റ് വെക്റ്റർ എൻ ആക്കിയിട്ട് എടുക്കുന്നു, എന്നിട്ട് ഞാൻ എ ഡോട്ട് എൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഡോട്ട് എൻ മീൻസ് എ ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ചോദ്യത്തിൽ, ദിസ് ഈസ് അവർ എ, ഐ പ്ലസ് ജെ മൈനസ് 2k ഡോട്ട് എന്നിന് പകരം ഞാൻ ഏതെടുക്കണം, എന്നിന് പകരം ഞാൻ ഈ ഡി ഓപ്ഷൻ എടുക്കണം. ഈസ് 1/√35 മൈനസ് ഐ മൈനസ് 5j മൈനസ് 3k. ഇതെടുത്തു കഴിഞ്ഞാൽ 1/√35 പുറത്തേക്ക് എടുക്കാം. ഇവിടെ നമ്മുടെ ഐ ഡോട്ട് ഐ ഒന്നായി പോയി, ദാറ്റ് ദിസ് ഈസ് -1. ജെ ഡോട്ട് ജെ ഒന്ന്, ദാറ്റ് ഈസ് -5. കെ ഡോട്ട് കെ 1, ദാറ്റ് ഈസ് +6. ദാറ്റ് ഈസ് 1/√35 -1 -5 -6 +6, ദിസ് വിൽ ബി 0. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഈ എ ഡോട്ട് എൻ 0 എന്ന് കിട്ടി. എ ഡോട്ട് എൻ 0 കിട്ടണമെങ്കിൽ ഞാൻ എൻ എടുത്തിരിക്കുന്ന ഏതാണ്, ഡി ഓപ്ഷനാണ്. അതുകൊണ്ട് എനിക്കെന്ത് പറയാം, ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ യൂണിറ്റ് വെക്റ്റർ പെർപ്പെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ആൻസർ ഈസ് ഡി ഓപ്ഷനാണ്. ഫൈൻ, ഇനി ഇവിടെ നിങ്ങൾ ഹോംവർക്കായിട്ട് ഒന്ന് ചെയ്തു നോക്കൂ. ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത് ഓപ്ഷൻ എ യൂണിറ്റ് വെക്റ്റർ എൻ ആക്കി എടുക്കുക, ഓപ്ഷൻ സി യൂണിറ്റ് വെക്റ്റർ എൻ ആക്കി എടുക്കുക, ഓപ്ഷൻ ബി യൂണിറ്റ് വെക്റ്റർ എൻ ആക്കി എടുത്തിട്ട് നിങ്ങൾ എ ഡോട്ട് എൻ അല്ലെങ്കിൽ ബി ഡോട്ട് എൻ കണ്ടുപിടിക്കാം. ഫൈൻഡ് എ ഡോട്ട് എൻ യൂസിങ് ഓപ്ഷൻസ് എ ബി ആൻഡ് സി ആൻഡ് ചെക്ക് വെതർ എ ഡോട്ട് എൻ ഈസ് 0 ഓർ നോട്ട്. ഓക്കെ, ഇപ്പോൾ
ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.